പാർട്ടി പദവികളെ ചൊല്ലി തമ്മിലടി രൂക്ഷമായതോടെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ പ്രതിസന്ധി മുറുകുന്നു. മുതിർന്ന നേതാക്കൾക്കിടയിലെ വിയോജിപ്പുകൾ പരിഹരിക്കാൻ പി ജെ ജോസഫ് നടത്തിയ ഇടപെടലുകൾ ഫലം കണ്ടില്ല. പിളർപ്പ് ഒഴിവാക്കാൻ സംഘടനാ തിരഞ്ഞെടുപ്പ് നടത്താനാണ് തീരുമാനമെങ്കിലും നേതാക്കളെ തൃപ്തിപ്പെടുത്തുക അത്ര എളുപ്പമല്ല. അധികാര തർക്കത്തിൽ ജോസ് കെ മാണിയുമായി നടത്തിയ നിയമപോരാട്ടത്തിൽ പരാജയപ്പെട്ടെങ്കിലും വിവിധ വിഭാഗങ്ങളിൽ നിന്ന് നേതാക്കളെ എത്തിച്ച പാർട്ടിയെ ശക്തിപ്പെടുത്തുക എന്നതായിരുന്നു പി ജെ ജോസഫിന്റെ തന്ത്രം. എന്നാൽ മുതിർന്ന നേതാക്കളുടെ എണ്ണത്തിനൊപ്പം ചേരിതിരിവും ശക്തമായി. പാർട്ടി മേൽവിലാസത്തിനായി പി സി തോമസുമായി ലയിച്ചതോടെയാണ് നേതൃതലത്തിൽ പുനഃസംഘടന വന്നത്. മോൺസ് ജോസഫ്, ജോയി എബ്രഹാം എന്നിവർക്ക് ഉന്നത പദവികൾ നൽകിയതിലാണ് ഫ്രാൻസിസ് ജോർജ് ഉൾപ്പെടെയുള്ളവർക്ക് നീരസം. പരാതികൾ ആവർത്തിച്ചിട്ടും തിരുത്തൽ ഉണ്ടാകാതെ വന്നതോടെ മോൺസ് ജോസഫ് വിരുദ്ധപക്ഷം പാർട്ടി പരിപാടി ബഹിഷ്കരിച്ചു. സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തി വിഷയം ഒത്തുതീർപ്പാക്കാനാണ് നീക്കം. പാർട്ടി ഇലക്ഷൻ നടത്താൻ തീരുമാനിച്ചല്ലോ, ഹൈപവർ കമ്മിറ്റി വിളിച്ചു കൂട്ടി. ഒരു കുഴപ്പമില്ല. പി ജെ ജോസഫ് കഴിഞ്ഞാൽ പാർട്ടിയിൽ ആർക്കാണ് അധികാരം എന്നതിലാണ് നേതാക്കൾക്കിടയിലെ തർക്കം. ഉന്നത പദവികൾ ഗ്രൂപ്പ് വലയത്തിലാക്കിയെന്ന ആരോപണം ഉയരുന്നതിനിടെ വിയോജിപ്പുകളില്ലാതെ സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തുക വെല്ലുവിളിയാകും. യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ ലഭ്യമായേക്കാവുന്ന താക്കോൽ പദവികൾ വാഗ്ദാനം ചെയ്താണ് പല നേതാക്കളെയും പി ജെ ജോസഫ് ആകർഷിച്ചത്. പ്രതിപക്ഷത്ത് തുടരേണ്ടി വന്നതോടെ സംഘടനാ പദവികൾ നൽകി മുഴുവൻ നേതാക്കളെയും തൃപ്തിപ്പെടുത്താൻ ആകില്ല എന്നതാണ് ജോസഫ് ഗ്രൂപ്പിലെ പ്രതിസന്ധി. 24 കോട്ടയം.